What's up guys, welcome back. അപ്പോൾ ലോക്ക്ഡൗണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യമായിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മുടെ വീടുകളിലെ എല്ലാ വീടുകളുടെയും അടിസ്ഥാനത്തിനോടടുത്ത് അല്ലെങ്കിൽ വീട്ടിലെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ തേനീച്ചകളെ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ടൈപ്പ് തേനീച്ച, അതായത് ചെറുതേൻ ഉണ്ടാക്കുന്ന ചെറിയ തേനീച്ച, ആ ചെറുതേനാണ് ഏറ്റവും വില കൂടിയ തേനെന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഗുണകരമായിട്ടുള്ള തേനും ചെറുതേൻ തന്നെയാണ്. ആ ചെറുതേനെ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലെ അടിസ്ഥാനത്തിൻ്റെ വീട്ടിൻ്റെ എവിടെയെങ്കിലും ഒക്കെ മതിലിൻ്റെ സൈഡിലോ ഒക്കെ നമുക്ക് ഈ ചെറിയ തേനീച്ചനെ കാണാം. ആ തേനീച്ചയെ എങ്ങനെ ട്രാക്ക് ചെയ്ത് നമ്മളുടെ പരിധിയിൽ കൊണ്ടുവരാം എന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ ആണിന്ന്. ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഞാനിത് ആദ്യമായിട്ട് ആയതുകൊണ്ട് ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് മാത്രമല്ല, എനിക്ക് കുറച്ച് ദിവസം മുന്നേ ഒരു തേനീച്ചയുടെ കൂടിനെ കിട്ടി. ആ തേനീച്ചയുടെ കൂടിനകത്ത് നിന്ന് ഞാൻ തേനെടുത്തു. തേനെടുത്തിട്ട് ബാലൻസ് ഉണ്ടായിരുന്ന ആ ഒരു കൂടിനകത്തുള്ള മുട്ടയും റാണിയും അതുപോലെ തേനീച്ചയുടെ പൂമ്പൊടിയും എല്ലാം ഒക്കെ സെറ്റ് ചെയ്ത് ഞാൻ വേറൊരു കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കൂട് അല്ല, ഇപ്പോൾ ഓൾറെഡി തേനീച്ച അതിൻ്റെ പണികൾ തുടങ്ങിയിരിക്കുകയാണ്. അതായത് അവർ അത് ആ കൂടിനകത്ത് ഒരു ഈ കാണുന്ന കൂടിനകത്ത് ഒരു അവരുടെ കൂട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ചട്ടിക്കകത്തൂടെ സെറ്റ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ പഴയതായിട്ട് യൂസ് ചെയ്യുന്ന പറ്റിയ ചട്ടി അതുപോലെ പൈപ്പിൻ്റെ കഷ്ണം ഒക്കെ വെച്ചിട്ടാണ് നമുക്കിന്നത്തെ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സോ ഗായ്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗായ്സ്, എന്ന് പറഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയൊരു പൈപ്പിനകത്ത് ഒരു തേനീച്ച കൂടുണ്ടായിരുന്നു. ആ കൂടിനെ ഞാൻ പൈപ്പ് രണ്ടായിട്ട് വളരെ കെയർഫുള്ളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ആ കൂടിനകത്തുണ്ടായിരുന്ന തേനിനെ ഞാൻ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു എനിക്കൊരു 100 ml തേന് എനിക്ക് കിട്ടിയായിരുന്നു. ഈ ഒരു ഇഞ്ച് പൈപ്പായിരുന്നു അത്. ഒരു ഇഞ്ച് പൈപ്പിനുള്ളിൽ നിന്നിട്ട് ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. തേനീച്ച നല്ല രീതിയിൽ കുത്തുന്നുണ്ടായിരുന്നു, കയ്യിലും അവിടെ അത്യം നല്ല രീതിയിൽ പറക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്ന തേനെടുത്തതിന് ശേഷം ഞാൻ ബാലൻസ് ഉണ്ടായിരുന്നതിന് ഞാനൊരു വേറൊരു കൂട് ഉണ്ടാക്കിയിട്ട് ആ കൂടിനകത്തോട്ട് ഞാൻ മാറ്റുകയാണ് ഉണ്ടായത്. അതിൽ നിന്ന് എനിക്കൊരു 100 ml തേന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഈ തേന്. എനിക്ക് കിട്ടിയ തേനിനെ ഞാൻ ഇതുപോലൊരു ചട്ടിക്ക ഞാൻ ഈ ചട്ടിക്കകത്താക്കുകയാണ് ചെയ്തത്. 4 ഇഞ്ച് പൈപ്പ് 1.5 നീളത്തിന് കട്ട് ചെയ്തതിന് ശേഷം അതിനെ പൈപ്പിനെ നെടുകെ രണ്ടായിട്ട് കീറി രണ്ട് പാർട്ടാക്കിയതിന് ശേഷം ആ രണ്ട് പാർട്ടാക്കിയ പൈപ്പിനെ വീണ്ടും ഒട്ടിച്ചിട്ടാണ് മുകളിൽ ഒരു ചിരട്ട വെച്ച് അടക്കുകയും താഴെ ഒരു കലം വെച്ച് സെറ്റ് ചെയ്തിട്ട് ഈ കലത്തിൻ്റെ സൈഡിൽ ഞാൻ ഈ ഹോള് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പൈപ്പ് നെടുകെ കീറിയ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് ഭാവിയിൽ നമ്മൾ ഈ തേനെടുക്കുന്ന അവസരത്തിൽ ഏറ്റവും ഉപകാരപ്രദമാണ് ഈ ഒരു രീതിയിൽ പൈപ്പ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് ആ പൈപ്പിനുള്ളിൽ നിന്ന് തേനെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഒരു രീതിയിൽ പൈപ്പ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആ ഒരു നമ്മളിതിൻ്റെ പുറത്ത് ഒട്ടിച്ചേക്കുന്ന ടേപ്പ് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി, രണ്ട് പീസായിട്ട് ഇത് മാറുന്നതാണ്. അത് വളരെ ഉപകാരപ്രദമാണ് നമുക്ക് ഈ തേൻ എടുക്കുന്ന സമയത്ത്. ഇനിയാണ് നമ്മൾ ഒരു തേനീച്ചയെ എങ്ങനെയാണ് ട്രാക്ക് ചെയ്ത് നമ്മുടെ പരിധിയിൽ കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിൽ നോക്കുന്നത്. നമ്മുടെ ഈ വീട്ടിൽ ഈ മതിലിൻ്റെയൊക്കെ സൈഡിൽ ഇതുപോലെയുള്ള ഹോളുകളിൽ, ചെറിയ ഹോളുകളിൽ തേനീച്ച എന്തായാലും ഉണ്ടാവും. അത് വീടിൻ്റെ അടിസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ചെറിയ ഹോളുകളുണ്ടെങ്കിൽ ഇതുപോലെ തേനീച്ച അതിന് കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ കൂടുകളെയൊക്കെയാണ് നമുക്ക് നമ്മുടെ പരിധിയിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളിതുപോലെ രണ്ട് ചട്ടി എടുത്ത് കമത്തി ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കമത്തി വെച്ചതിന് ശേഷം ആ ഒരു ചട്ടിയുടെ ചുവരിനോടുള്ള സൈഡിന് അടിയിൽ ഒരു ഹോൾ ഇട്ടതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയ പൈപ്പ് വെച്ച് ആ മറ്റേ നമ്മുടെ തേനീച്ച ഇരിക്കുന്ന ഭാഗത്തുള്ള പൈപ്പുമായിട്ട് ആ ഹോളുമായിട്ട് ബന്ധിപ്പിക്കുക.
അപ്പം ചെറിയ ഏത് രീതിയിലുള്ള പൈപ്പ് ആയാലും യൂസ് ചെയ്താലും മതി. ഗ്യാപ്പ് വരാൻ സാധിക്കരുത്. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നതിന് ശേഷം താഴെ ഇരിക്കുന്ന ചട്ടിയുടെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ താഴെ സൈഡിലായിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ തേനീച്ച ചുവരിലകത്തുള്ള ഹോളിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഹോള് വഴി അകത്ത് കയറുകയും അകത്ത് പോയി അകത്ത് കൂടെ തന്നെ സഞ്ചരിച്ച് മുകളിലത്തെ ഹോള് വഴി ചുവരിനകത്തോട്ട് കയറി യാത്ര ചെയ്യാനും തുടങ്ങും. ആ ഒരു അവസരത്തിൽ അത് കുറേ നാൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് അതിന് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട ഒരു സ്ഥിരമായിട്ട് ആ ഒരു രീതിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ തേനീച്ചകൾ നമ്മുടെ ഈ ഒരു കലത്തിനകത്തോട്ട് കൂട് വയ്ക്കാൻ തുടങ്ങുകയും അത് പോകാനായിട്ട് ഇത്രയും സ്ഥലമുള്ള ആയിരിക്കുമ്പോഴത്തേക്ക് വെളിച്ചം കിടക്കുന്നില്ല എന്നുള്ള ഇത് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ഈ ഒരു കലത്തിനകത്ത് കൂട് കൂട്ടാൻ തുടങ്ങുകയും ചെയ്യും. കുറേ ഒരു മാസവും ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോഴത്തേക്ക് റാണി ഈച്ച തന്നെ പതിയെ ചുവരിനകത്ത് കൂടിൽ നിന്ന് തിരിച്ചിറങ്ങി ഈ കലത്തിനകത്ത് കൂടിൽ ഇരിക്കാൻ തുടങ്ങുകയും അതിൽ മുട്ടയിടുകയും ചെയ്യും. കൂടിനകത്ത് തന്നെ തേൻ ശേഖരിക്കാനും തുടങ്ങുകയും ചെയ്യും. ഒരു വർഷത്തിന് ശേഷം ഒരു വർഷമോ ഒന്നര വർഷത്തിന് ശേഷം ഈ കൂട് പൊളിച്ച് ഇതിനകത്ത് നിന്ന് മുട്ടയും പൂമ്പടിയും എല്ലാം മാറ്റി വേറൊരു കൂടും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുവരെ ഈ കൂട് ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ ഒരു രീതിയിലാണ് നമ്മൾ തേൻ ശേഖരിക്കുക, തേനീച്ചയെ ട്രാക്ക് ചെയ്യുന്നത്. കലത്തിനകത്തെ കൂടിനകത്ത് അകത്തോട്ട് റാണീച്ച വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും കലത്തിന് മുകളിലുള്ള ഹോള് തേനീച്ച തന്നെ ക്ലോസ് ചെയ്യും. PVC പൈപ്പ് വെച്ചോ അതുപോലെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചോ ഒക്കെ നമുക്ക് മുളയൊക്കെ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെയ്യേണ്ടത് മെയിനായിട്ടൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തേനീച്ച കയറി ഇറങ്ങുന്ന ഭാഗത്തുള്ള ഹോളിനകത്ത് ഒരു പൈപ്പിൽ നിന്ന് ഒരു വിസ്താരമുള്ള സ്ഥലത്തൂടെ കയറി ഇറങ്ങാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക, തേനീച്ചയെ കയറി ഇറങ്ങാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനായിട്ട് പ്രധാനമായിട്ടുള്ള ഘടകം. ഗായ്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.